രാജാവിൻ്റെ അസുഖം മാറുന്നതിനായി പാലുപയോഗിച്ചുള്ള ചികിത്സയാണ് കൊട്ടാരവൈദ്യൻ നിർദ്ദേശിച്ചത്. വിവിധയിനം പശുക്കളുടെ പാൽ അതിനാവശ്യമാണ്. രാജ്യത്ത് പാൽ സംഭരണ യജ്ഞം ആരംഭിച്ചു. കൊട്ടാരമുറ്റത്ത് വെച്ച വലിയ പാത്രത്തിൽ എല്ലാ വീട്ടുകാരും പാൽ കൊണ്ടുവന്നൊഴിക്കണം. നിർദ്ദിഷ്ട ദിവസം രാത്രിയിലാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാവരും പാലൊഴിക്കുമ്പോൾ ഒരാൾ മാത്രം കുറച്ച് വെള്ളമൊഴിച്ചാലും ആരും അറിയില്ലെന്നാണ് ഒരു വീട്ടുകാരാലോചിച്ചത്. ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരു മടിയുമില്ലാതെ പാലിനു പകരം വെള്ളമൊഴിച്ചു. പിറ്റേ ദിവസം രാവിലെ രാജാവും പരിവാരങ്ങളും വന്നു നോക്കുമ്പോൾ പാത്രം നിറയെ വെള്ളം. ഒരാൾ ചിന്തിച്ചതുപോലെ മറ്റുള്ളവരും ചിന്തിക്കുകയും എല്ലാവരും വെള്ളമൊഴിക്കുകയും ചെയ്തു. മൂന്നു തരം ആളുകളുണ്ട്. എല്ലാവരും ചെയ്യുമ്പോൾ താൻ മാത്രം മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന് കരുതി പങ്കെടുക്കുന്നവർ. ആർക്കു വേണമെങ്കിലും ചെയ്യാമല്ലോ, പിന്നെ താൻ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് ഒഴിഞ്ഞു മാറുന്നവർ. ഞാനല്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യും എന്ന് കരുതി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നവർ. നിവർത്തികേടുകൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മത്തിനും ആത്മാർത്ഥതയുണ്ടാവില്ല. പങ്കാളിത്ത പ്രവർത്തനം വിജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം അങ്ങനെയുള്ളവർ ഏറ്റെടുക്കുകയും പരാജയപ്പെട്ടാൽ ആരുമറിയാതെ സ്വയം ഒഴിഞ്ഞുമാറി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും മറ്റാരുടെയെങ്കിലും ഉത്തരവാദിത്തമാണെന്ന് കരുതുന്നവർ ജീവിതത്തോട് തന്നെ നിസ്സംഗത പുലർത്തുന്നവരാകും. എല്ലാവരും മാറി നിൽക്കുമ്പോഴും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരുള്ളതുകൊണ്ടാണ് ഓരോ പ്രദേശവും അതിൻ്റെ ആവാസ വ്യവസ്ഥ പോലും നിലനിർത്തുന്നത്. കബളിപ്പിക്കാൻ വേണ്ടി ചിലരും കബളിപ്പിക്കപ്പെടാൻ വേണ്ടി വേറെ ചിലരും എന്ന അവസ്ഥ അധികകാലം നീണ്ടു നിൽക്കില്ല. വഞ്ചനയുടെ സംസ്കാരം രൂപപ്പെട്ട് എല്ലാവരും ഒരു നാൾ വഞ്ചിക്കപ്പെടുന്ന നിലയിലെത്തും. ഒരാൾ മാത്രം കള്ളനായാൽ അയാളെ ശിക്ഷിക്കുകയോ തിരുത്തുകയോ ചെയ്യാം. ഒരു നാട്ടിലുള്ളവർ മുഴുവൻ കള്ളന്മാരായാൽ ആർക്ക് ആരെ വഴികാണിക്കാനാകും? ഒരു തെറ്റ് ഒരാൾ മാത്രം ചെയ്യുമ്പോൾ കുറ്റകൃത്യമെന്നും ഭൂരിഭാഗം ആളുകൾ ചെയ്യുമ്പോൾ സംസ്കാരമെന്നും വിശേഷിപ്പിച്ചാൽ ആ നാടിൻ്റെ അപജയം ചെറുക്കാൻ ഒരു രക്ഷകനുമാകില്ല. എല്ലാവരും തെറ്റ് ചെയ്യുമ്പോഴും ശരി പിന്തുടരണമെങ്കിൽ അസാധാരണ ധൈര്യമുണ്ടാകണം.